എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. എല്ലാവർക്കും ഉള്ളൊരു പരാതി, മുളകിൻ്റെ പൂവൊക്കെ കൊഴിയെന്ന് വിചാരിച്ച പോലെ മുളകൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ മുളകിൻ്റെ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് മുളക് നമ്മുടെ നാളികേരം പൊതിച്ച് കിട്ടുന്ന ഈ ചകിരി ഉണ്ടല്ലോ, ഈ ഒരു ചകിരി വെച്ചിട്ട് നമുക്ക് പൂക്കൊഴിച്ചിലൊന്നുമില്ലാതെ ഇതുപോലെ ധാരാളമായിട്ട് മുളക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ദേ ഇത് മാത്രം മതി നമുക്ക് ഇതുപോലെ നമുക്ക് മുളകുണ്ടാവാൻ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പം നമുക്ക് തേങ്ങ പൊതിച്ച ഇതേപോലെ ചകിരി കിട്ടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചകിരി വേണം ഇതിനായിട്ട് എടുക്കാൻ. ഒത്തിരി അധികം ഉണങ്ങിയത്, ഇതുപോലെ ഒരുപാട് ഉണങ്ങിയ ചകിരിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചകിരിച്ചോറിൽ ഒരു കറി ഉണ്ടാവും, അത് നമ്മുടെ ചെടികൾക്ക് ദോഷമാണ്. അപ്പോൾ ഈ പച്ച ചകിരി ഒരിക്കലും എടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചകിരി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ പച്ച ചകിരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് വെള്ളത്തിലിട്ട് രണ്ട് ദിവസം കുതിർത്തി അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. അല്ലാതെ ഒരിക്കലും എടുക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ വലിയ ചകിരികൾ എടുക്കാം, കുഴപ്പമില്ല. കൊണ്ടുപോകും ഇത്ര പോകുന്ന ചകിരിയൊക്കെ നമുക്ക് നല്ല ആഴത്തിൽ കുഴിയെടുത്തിട്ട് അതിലിട്ടിട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചകിരിനെ ചെറുതാക്കണം. അപ്പം നമുക്ക് നല്ല ഉണങ്ങിയ ചകിരി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നിനെ ഇതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പീസ് പീസായിട്ട് കിട്ടും. നല്ല ഉണങ്ങിയ ചകിരിയാണ്, അതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഇതങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട് ഇതേ കണ്ടു, ഇത്രയൊക്കെ ചകിരി മധ്യവും നമുക്ക് ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് ഇതേ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിട്ടു. ഇനി ഇതിൽ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുകയാണ്. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മണ്ണിൽ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്തിട്ട് എല്ലാ വളങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോട്ടി മിക്സ് 10 കിലോ 550 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ തരുന്നുണ്ട്. കുറേ പേര് വാങ്ങി, അറിയാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങുക. ഇതിൽ നിങ്ങൾക്ക് വേറെ മണ്ണോ വളങ്ങളോ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ചട്ടിയിൽ ഇത്രയും മുക്കാ ഭാഗത്തോളം നിങ്ങൾ ഇത് ഇടുക. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ നടുവിൽ ചെറുതായിട്ട് ഒരു കുഴി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഏത് ചെടിയാണ് പറിച്ചു മാറ്റി നടാനുള്ളത് അത് നടുക. ഇപ്പോൾ വിത്താണെങ്കിൽ ഇത്രയും നിറച്ചാക്കണ്ട, കുറച്ചാക്കിയിട്ട് വിത്ത് പാകുക. നമ്മൾ ഇതേ മുളക് തൈയ് ഇതിൽ വെക്കുക. അപ്പോൾ ഇത്തിരി വലിപ്പുള്ള മുളകായതുകൊണ്ട് ഒത്തിരി ആഴത്തിൽ നമ്മൾ കുഴി കുഴിച്ച് ഇത് വെച്ച് മണ്ണിട്ട് ഒന്ന് ഉറപ്പിക്കാം. ദേ മണ്ണും വളങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിൽ വേറെ ഇനി യാതൊരു വളവും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹ്യൂമിക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഹ്യൂമിക്കും നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മണ്ണില്ലാത്തവർക്കും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വളങ്ങൾ മിക്സ് ചെയ്യാൻ അറിയാത്തവർക്കും ഒക്കെയാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ചകിരി ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയോ, ആ ചകിരി ആ തൊണ്ടോടക്കനെ തന്നെ ഇടുന്ന സമയത്ത് ധാരാളം പൊട്ടാസ്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ പൂത്ത് ഇതുപോലെ ധാരാളം മുളകായി നിൽക്കുന്നത്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മളതങ്ങനെ ഇടാൻ പറയണേന്നുള്ളത്? അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പൂക്കൊഴിച്ചിലും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇത് നിലത്താണ് നടുന്നതെങ്കിൽ എങ്ങനെയാണ് ചകിരി ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. നല്ല ആഴത്തിൽ വേണം നമ്മൾ കുഴിയെടുക്കാനായിട്ട്. നമ്മൾ ഇതേ ഇങ്ങനെ കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിലോട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചകിരി ഇടുക. ചകിരി ചോറല്ല, ഉണങ്ങിയിട്ടുള്ള ചകിരി ഇടുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ പൂട്ടി മിക്സ് അതിൽ നിറക്കി. നമ്മൾ ഇതിലോട്ട് ഒരു മത്തനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ മത്തൻ നമ്മളിതിൽ വെച്ച് ഇതിൽ കുറച്ചും കൂടിയുള്ള പൂട്ടി മിക്സ് ഇതിലിട്ടു. ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അപ്പോൾ അതിൽ വെള്ളമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇതിലിട്ട് നമ്മൾ ഇതിനങ്ങ് ഹ്യൂമിക് ഒഴിച്ചു കൊടുക്കും.
ഇതുപോലെയൊക്കെ ധാരാളം മുളക് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ചകിരിയിടണേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതേ നമ്മുടെ മുളകിലൊക്കെ നല്ല രീതിക്ക് തന്നെ മുളകുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതേ അപ്പോൾ കണ്ടോ മുളക്. നമ്മൾ പലതരം ചീരയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇതേ നമ്മുടെ മയൽപ്പീലെ ചീര കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത് വേറൊരു തരം ചീര ഇതേ കണ്ടോ എന്തൊരു രസത്തിൽ. നല്ല ഉഷാറായിട്ടല്ലേ നമ്മുടെ മയൽപ്പീലി ചീര നിൽക്കുന്നത്, ഹെൽത്തി ആയിട്ട്. ഇതിനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ മയൽപ്പീലി ചീരയ്ക്ക്. ടേസ്റ്റ് മാത്രമല്ല ഔഷധ ഗുണമുണ്ട്. ഇതേ സുന്ദരി ചീര തന്നെ ഇതേ രണ്ട് രീതിയിലുള്ളത് കണ്ടു, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്. പിന്നെ പച്ച ചീരയുടെ കാര്യം പറയണ്ട അല്ലേ, അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ പിന്നെ നമ്മൾ ഇതേ ഇത് വെച്ചിട്ട് അധികം ആയിട്ടില്ല, നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ഇത് ചെയ്യണതിൻ്റെ. കണ്ടു എത്ര പെട്ടെന്നാണ് നമുക്കിത് വലുതായത്. ഇതേ നമ്മൾ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ വരി വരിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ നിങ്ങൾ ഇത് നടന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, എത്ര പെട്ടെന്നാണെന്നറിയോ ഇത് വലുതായി വന്നത്. അപ്പോൾ നമ്മൾ ആ പൂട്ടിങ് നമ്മുടെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് റോബസ്റ്റ്, നേന്ത്രൻ, ഇതൊക്കെ മറ്റേത് മറ്റേ റോബസ്റ്റ്, അതായത് ഈ റോബസ്റ്റുമായി ഉണ്ടല്ലോ കുലച്ച് നിൽക്കുന്നത് കാണാമല്ലേ നിങ്ങൾക്ക്, ആ അതേപോലത്തെ റോബസ്റ്റാണ് ഇതൊക്കെ. ഇതാ അപ്പുറത്തെ വരി, ഇത് റോബസ്റ്റ് നേന്ത്രൻ. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മുളക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ഒത്തിരി അധികം ഉണ്ട് കേട്ടോ, അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ചകിരി നിസ്സാരകാരനല്ലാന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും അടുത്ത് ഈ ചകിരി കാണുമെന്ന് അറിയാം, ചകിരി ഇല്ലാത്തവർ പറയുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അഡ്രസ്സ് അയച്ചു തരാം. അപ്പോൾ നേരെ ഇങ്ങ് പോരുക, എന്നിട്ട് ഒരു ചാക്ക് ചകിരിയായിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും കൃഷി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചകിരിയും വളങ്ങളും മണ്ണും എന്ന് വേണ്ട വിത്ത് മുതൽ എല്ലാതും നമ്മൾ അയച്ചു തരുന്നുണ്ട്. ആവശ്യമില്ലാത്ത പച്ചക്കറി കൃഷി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.